Welcome back to Thames English. I'm here with another set of Manglish Vs English. Adim namalu kaanuna vaaku idana drought. drought. Aa spelling kaanumbodhu oru pakshe namakku allengil chilarengilum adu drought ennu parayanulla saadhyathayundu angana parayana aalukkundu adondana njan aa vaaku therinjathu drought. Adutha vaakkam favorite. F A V A ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ക്വാറന്റീൻ. കുറച്ച് പറഞ്ഞാൽ മതി. പിന്നെ നമ്മള് ഇ ആണ്, അല്ലാതെ ഐ അല്ല. നമ്മള് പൊതുവെ ഇവിടെ ആളുകൾ ഇപ്പൊ പറഞ്ഞ ചില ആളുകൾ പറഞ്ഞത് ക്വാറന്റൈൻ എന്നാണ്. അപ്പൊ ക്വാറന്റീൻ. അടുത്തൊരു വാക്കാണ് സർക്കിറ്റ്. നമ്മള് അത് ആ യു ഐ ടി എന്ന് കാണുമ്പോഴത്തേക്ക് സർക്യൂട്ട് സർക്യൂട്ട് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. എങ്ങനെ പറയേണ്ടത്? സർക്കിറ്റ്. സ്ട്രെസ് സർക്കാണ്, സർക്കിറ്റ്. അപ്പൊ സർക്യൂട്ട് അല്ല, സർക്കിറ്റ്. എന്താണ് സംഭവം? ഒരു സ്ഥിരമായിട്ട് ഒരു വിസിറ്റ് ഒക്കെ നടത്തുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു റൂട്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ല ചില ലൈൻ പോകുന്നത്. എന്നെ പറയാം സർക്കിറ്റ്, മദർ ബോർഡിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന റൂട്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സർക്കിളാണ്. അപ്പൊ എന്നെ പറയേണ്ടത് അങ്ങനെ സർക്കിറ്റ്, സർക്കിറ്റ്. വീണ്ടും നമ്മൾ ചില സ്ഥലത്തൊക്കെ തിരുത്തേണ്ടി വരുന്ന ഒരു വാക്കാണ് ടബൂ. ആക്സെന്റ് ബേലാണ്. നമ്മൾ ടാബൂ, ടാബൂ, സോഷ്യൽ ടാബൂ എന്നൊക്കെ പറയാം. പക്ഷെ അത് ടാബു അല്ല, ടബൂ. എന്താണ് സംഭവം? എന്താണ് സൊസൈറ്റിയിൽ നമ്മള് പൊതുവെ ചിലപ്പോ ഒരു അൺറിട്ടൺ ലോ ഉണ്ടാകും, അത് ചെയ്യരുത്, കാണിക്കരുത്, പറയരുത്, എന്തെങ്കിലൊക്കെ പറയുന്നത്. ചില വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിട്ട്. അല്ല ചില സോഷ്യൽ ടബൂസ് ചില ആളുകൾ അതിനെ മറികടന്ന് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സംഭവത്തിന് എന്താ പറയാ? ടബൂ, സോഷ്യൽ ടബൂ. അപ്പോ ടാബു അല്ല, ടബൂ. സൗണ്ടാണ് ടബൂ. സ്ട്രെസ് ഓൺ സെക്കൻഡ് സിലബിൾ, അല്ലെങ്കിൽ വേർഡ് എന്നല്ല, ടബൂ. വീണ്ടും നമ്മൾ തിരുത്തേണ്ട ഒരു വാക്കാണ് റിലേറ്റീവ്. റിലേറ്റീവ് നമ്മൾ റിലേറ്റീവ് എന്നാ പറയുക. അപ്പൊ ആ എയ്ക്ക് ശരിക്കും നമ്മൾ എയ്തെന്ന് പറയും. പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറയില്ല, വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ പറയുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് എ ബി സി, നമ്മൾ എ ബി സി എന്നാ പറയുക. പക്ഷെ എങ്ങനെ പറയുന്നത്? എ ബി സി. ആ എ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പറയും, എന്നാല് എ ബി സിക്ക് നമ്മൾ എ ബി സി എന്നാ പറയും. അപ്പോ റിലേറ്റീവ്, റിലേറ്റീവ്, റിലേറ്റീവ്. ഇവിടെ വന്നിട്ട് സ്ട്രെസ് റിലാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് സ്വീറ്റ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ഹോട്ടലുകളില് കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ടാവും. അപ്പൊ ഒരു സ്വീറ്റ് റൂം ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ അത് സിംഗിൾ റൂം ആയിരിക്കില്ല, പല ബെഡ്റൂം ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രോയിങ് റൂം ഉണ്ടാവും, ഡ്രസ്സിംഗ് റൂം ഉണ്ടാവും, ഒരു പക്ഷെ കിച്ചൺ ഉണ്ടാവും, ബാത്റൂം, അങ്ങനെ പോകും. അപ്പൊ ഇതിനെ ഒരുമിച്ച് കണക്റ്റഡ് റൂംസ് എന്ന് പറയുക സ്വീറ്റ്സ്. അത് മുന്തിയ ഹോട്ടലുകളിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക സ്വീറ്റ്സ്. അപ്പൊ അതിനെ സ്യൂട്ട് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്, ചിലരെങ്കിലും അതങ്ങനെ തിരിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് അവരുടെ കൂടുതൽ? കാരണം സൂട്ട് കേസ് അല്ലെങ്കിൽ സ്യൂട്ട് കേസ് രണ്ടും പറയാം. സൂട്ട് എന്ന് പറയും, സ്യൂട്ട് എന്ന് പറയും. ആ സ്പെല്ലിങ് നമ്മൾ ഇവിടെ കാണുന്നത് കൊണ്ട് ഒരു പക്ഷെ നമ്മൾ അറിയാതെ തെറ്റിപ്പോകുന്നതായിരിക്കും. ഇവിടെ എന്താ പറയേണ്ടത്? സ്വീറ്റ്സ്, കണക്റ്റഡ് റൂംസ്, സ്വീറ്റ്സ്. അടുത്തൊരു വാക്ക് നമ്മൾക്ക് അത്രയ്ക്ക് പരിചയം കാണില്ല എങ്കിലും ആ വാക്കിന്റെ പ്രൊനൗൺസിയേഷനും ആ വാക്കിന്റെ സ്പെല്ലിങ്ങും ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന, അതിതാണ് rendezvous. Rendezvous എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പർട്ടിക്കുലർ ടൈമില്, ഒരു പർട്ടിക്കുലർ പ്ലേസില്, ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് വയ്ക്കുന്ന ആ ഒരു സംഭവത്തെ പറയുക rendezvous. ചിലപ്പോ അത് കവിതാക്കള് വെക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും, ഒരു പ്ലാൻ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ പ്ലേസിൽ ഒത്തുകൂടുന്നത്. ചിലപ്പോ ആർട്ടിസ്റ്റ് അവരൊരുമിച്ച്, അല്ലെങ്കിൽ ഒരേ പാറ്റേൺ തിങ്കിങ്ങിലുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. ഒരുപക്ഷെ അതൊരു റെസ്റ്റോറന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാർക്കിലായിരിക്കാം. ഞാൻ പറയുന്നത് എന്താ? rendezvous. Rendezvous. വീണ്ടും നമ്മൾ ഒരു വാക്ക് കൺഫ്യൂസ്ഡ് ആകും. ക്
ക്ലാർക്ക് ഒരു ഓഫീസിൽ ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകൾ, ഡോക്യുമെന്റേഷനും മറ്റു കാര്യങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഓഫീസ് സ്റ്റാഫിനെ, അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ആളെ നമ്മൾ വിളിക്കുന്നതാണ് ക്ലാർക്ക്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ യു കെ ഇംഗ്ലീഷിൽ അത് ക്ലാർക്ക് എന്നാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ക്ലർക്ക് എന്നാ പറയുക, അതിൽ തെറ്റൊന്നുമില്ല, കാരണം അത് യു എസ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. എന്നാൽ യു കെ ഇംഗ്ലീഷിന്റെ എങ്ങനെയാണ്? ക്ലാർക്ക്, ആ ക്ലാർക്ക്. ഇത്രയും വാക്കുകളാണ് എനിക്ക് ഈ ഒരു സെറ്റിൽ പരിചയപ്പെടുത്താനുള്ളത്. താങ്ക് യു സോ മച്ച്.